Hi friends, എല്ലാവർക്കും vlog 4 യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണോ സാധനത്തിന്റെ പേരെന്താണ് ഇതിന്റെ സംഭവചരണയില് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം അത് ഒരു കുറച്ച് പേര് കണ്ടിട്ട് നമ്മളോട് അധികം ആൾക്കാരും ചോദിച്ചൊരു കമന്റ് ആയിരുന്നു ആ ഒരു ആക്സിലേറ്റർ ലോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരത്തെ ഇവിടെ സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇവിടെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, പക്ഷെ ഇവർക്ക് ഒരു പേടിയായിരുന്നു. പേടി മീൻസ് ആക്സിലേറ്റർ പെട്ടെന്ന് ഇവിടെ കൂടിപ്പോകുന്നുള്ളൊരു ഭയമായിരുന്നു. പേടി മാത്രമല്ല, ഇവിടെ ഒരു പ്രാവശ്യം ആക്സിലേറ്റർ കൂടിപ്പോയിട്ട് നമ്മളെ കൂടി പിടിച്ചതാണ്, ശരിക്കും പറഞ്ഞാൽ വീഴേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളപ്പോൾ ഇതൊരു ഈ സംഭവം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ആക്സിലേറ്റർ ലോക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായി ഇതെങ്ങനെയാക്കുന്ന ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് ലൈക്കും കമൻറ്റെല്ലാം അടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ആ ഇതെങ്ങനെയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ വേണ്ട സാധനങ്ങളാണ് ഇതാ ഈ രണ്ട് ക്ലാമ്പും, അതുപോലെ തന്നെ ഇതാ ഈ ഒരു നെറ്റും ബോൾട്ടും. ഇതിന് കണക്കായിട്ടുള്ള ഈ ഒരു നീളത്തിൽ വേണം കേട്ടോ നെറ്റും ബോൾട്ടും. കുറച്ച് നീളം കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പറ്റില്ല. ഈ ഒരു നീളത്തിലുള്ള നെറ്റും ബോൾട്ടും ഇതാ ഈ പറഞ്ഞ രണ്ട് ക്ലാമ്പും. ഇനി ഇതാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാമ്പ് ഇവിടെ വെക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലാമ്പ് മാത്രം ഉണ്ടല്ലോ, അത് ഇത് ക്ലോസപ്പിൽ എടുത്തോ കുറച്ച് കാണുന്ന രീതിയിൽ. ഈ ഒരു ക്ലാമ്പ് മാത്രം ഒന്ന് ഇതാ ഇങ്ങനെ നമുക്കൊന്നിങ്ങനെ കൃത്യം നേരെയാക്കിയിട്ട് ഈ രണ്ട് ഹോളില്ല ഈ ക്ലാമ്പിന്റെ രണ്ട് ഹോള് അത് കൃത്യം ഒപ്പം വരുന്ന പോലെ നിർത്തിയിട്ട് ഒരു മുട്ടി എടുത്തിട്ട് ഒന്ന് ഇതാക്കുക. ഇതാ എന്തുമേലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുക, അത്ര ഉള്ള സംഭവം. ഇങ്ങനെ ഒന്ന് അത് കറക്റ്റ് നിരപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഓക്കെ കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, അങ്ങനെ ഇതാക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ കണ്ട ഇതാ ഇപ്പം നമ്മൾ ഈ ചെയ്ത പോലെ ഒന്നിങ്ങനെ നേരാക്കി എടുക്കുക. ഈ രണ്ട് ഹോളും ഒരുപോലെ വരണം. നമുക്ക് സ്ക്രൂ ഇടാൻ വേണ്ടി പറ്റണം. ഈ സ്ക്രൂ ഇല്ലേ, സ്ക്രൂയിലിടാൻ വേണ്ടിയിട്ടാണ്. സ്ക്രൂ അല്ല മീൻസ് ഈ ബോൾട്ട് ഇതിലിടാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഹോളും ഒപ്പായിട്ട് ഇതുപോലെ ഒന്ന് ചളക്കിയെടുക്കുക, ലെവൽ ചെയ്യുക. എന്നിട്ട് ബാക്കി ഇത് വരണം, ഇങ്ങനെ തന്നെ മതി. അത് വണ്ടിയുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സംഭവം ജസ്റ്റ് ഒന്നിങ്ങനെ ഇതൊന്നിങ്ങനെ നിവർത്തിയെടുക്കുക, ഫിറ്റാക്കുമ്പോൾ ഒന്ന് ഇതിൽ കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഊരി കഴിഞ്ഞിട്ട് ഇതിലിട്ട് ടൈറ്റ് ചെയ്യേ വേണ്ടു. അപ്പോൾ ബാക്കി ഇനി ഫിറ്റാക്കുന്നതാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ള സംഭവം. വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും ആക്കി ഒന്ന് സേഫ്റ്റിക്കായിട്ട് ഇത് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ആക്കി ട്രൈ ചെയ്യുക. നമുക്കിത് വണ്ടിയുമ്പോൾ ഫിറ്റാക്കുന്നത് കാണിച്ചു തരാം. ഇനി നമുക്കിത് വണ്ടിയിൽ ബൈക്കിൽ നമ്മുടെ സ്കൂട്ടിയിൽ എങ്ങനെ ഫിറ്റാക്കുമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ സ്കൂട്ടിൻ്റെ ആക്സിലേറ്ററിൻ്റെ ഭാഗത്താണ്. ഇത് നമ്മളെടുത്ത ആ ഒരു ക്ലാമ്പ് അതങ്ങനെ തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ നേരാക്കിയിട്ടുണ്ട്. ഇത് അതിവിടെതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ നമ്മുടെ സ്കൂട്ടീൻ്റെ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച് ചളക്കി ആ ഒരു ക്ലാമ്പ് ഇങ്ങനെ ചളക്കി ഇതാക്കിയില്ലേ, പരത്തി ഇങ്ങനെ ഇതാക്കി ആ ക്ലാമ്പ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഹോൾ കണ്ടില്ലേ അതെടുത്തിട്ട് ഇതാ ഇവിടെ അടിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അടിയിൽ ഇതിൻ്റെ അടിയിൽ വെക്കുക. അതിനുശേഷം നമുക്കിതാ ഇതിൽ കൂടി ഇതിലിട്ടിട്ട് വെച്ചാലും മതി. ഇതാ കണ്ട ആദ്യം ഇതിൽ കൂടി ഇടുക, ഇത് ഹോളിലിട്ടതിന് ശേഷം ഇതാ ഇതിപ്പോൾ ഇതിലിട്ടു. ഇതിലിട്ടതിന് ശേഷം നമുക്കിതാ ഇത് നമ്മുടെ ഇതിൻ്റെ ഈ അടിയിൽ കൂടി ഇതിൻ്റെ രണ്ട് ഹോളില്ലേ ഈ ഹോളിലേക്ക് ആദ്യം തന്നെ ആദ്യം അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നെറ്റില്ലേ ചെറിയ നെറ്റ് എടുത്തിട്ട് നമുക്കിവിടെ മേലെ ടൈറ്റായി കൊടുക്കാം. ഈ ക്ലാമ്പ് ശരിക്കും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈനിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലെല്ലാം നമുക്ക് ആക്സിലേറ്റർ ലോക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം ഓൺലൈനിലെല്ലാം മേടിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം. ഞാൻ ജസ്റ്റ് പിന്നെ കുറച്ചുകൂടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ആക്കിയെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കൈനെ കൊണ്ടല്ല, ചെറിയ നമ്മുടെ നെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലെയറിനെ കൊണ്ടൊന്ന് ടൈറ്റായി കൊടുത്താൽ സംഭവം സെറ്റ്. ഇത്രേ ഉള്ളൂ, വേറെ ഇതിൽ കൂടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ ലോക്കായിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുത്ത് റെഡി ആയിട്ടാണ് കണ്ടോ. ഇത് നമുക്ക് ഇനി നമുക്കിതിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് എത്രത്തോളം സ്പീഡ് വേണം അതിനനുസരിച്ച് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഇപ്പം ഇത്രയും ആക്സിലേറ്റർ ഈ ലെവലിൽ മാത്രം മതിയെങ്കിൽ ഇവിടെ മുട്ടും, നമുക്ക് ഈ ബ്രേക്കിൽ വന്നിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ പോകില്ല. കണ്ടോ ഇവിടെ ലോക്കായി. ഈ ഒരു നമുക്കൊരു മെല്ലെ ചെറിയൊരു സ്പീഡിൽ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഓടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിനക്ക് അങ്ങനെ ആയിരുന്നില്ല അല്ലേ? നല്ലോണം സ്പീഡ് കുറച്ച് ഓടിക്കാൻ നമ്മൾ ലെവലായിട്ട് ഓടിക്കാനായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ചെയ്യാൻ ഇട്ടിങ്ങനെ കുറച്ച് ഇതാക്കിയിട്ട് വീണ്ടും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് വലിയൊരു ഉപകാരപ്രദമായിരിക്കും. ഇത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഊരി വെക്കാം. അത് മാത്രമല്ല ഇത് ഫിറ്റാക്കിയെന്ന് വിചാരിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇപ്പം നമുക്ക് വേറെ വീട്ടിലുള്ളവർക്ക് സ്കൂട്ടി എടുത്ത് പോകണമെങ്കിലും ഇത് കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കോട്ടാക്കി വെച്ചാൽ അവർക്ക് എടുത്ത് പോവാം. അഴിച്ചു വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവർ പഠിക്കുന്ന ആ ഒരു സമയം വരെ അഴിച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് എടുത്ത് പോയിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ പഠിക്കൂലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇവര് ആണുങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇപ്പൊ അങ്ങനെയായി അവസാനം. ഇപ്പൊ നമ്മൾ വേണ്ട. അപ്പൊ നിങ്ങളെല്ലാരും ഇത് ചെയ്യുക. ഇങ്ങനെ ആദ്യമായിട്ട് പഠിക്കുന്നവര് ഇത് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇവിടെ ഇനി വണ്ടിയൊക്കെ ഓടിച്ച അടുത്തുള്ള വീഡിയോസ് ഇനി നമ്മുടെ ബാറ്ററി സ്കൂട്ടിയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് പൈസയും കൂടി ആവണമല്ലോ വണ്ടി എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മുടെ നാടാണ് കേട്ടോ. നമ്മുടെ കാക്കത്തുരുത്തി ആലങ്കീഴ് പറശ്ശിനിക്കടവ് വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ബൈ ബൈ.